കൂടാതെ ഈ വേഷത്തിൽ ഇതാണ് എന്റെ ശരിയായ വേഷം. നിങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കും. Yeah.
കരയാതെ ഒരു തെറ്റും ചെയ്യാതെ ഒട്ടേറെ ദുഃഖങ്ങൾ സഹിച്ചില്ലേ. ഇനിയുള്ള കാലം മക്കളോടൊപ്പം സന്തോഷമായി കഴിയാ. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി എനിക്ക് എന്റെ മോളെങ്കിലും ദൈവം തിരിച്ചു തന്നല്ലോ. മകളെ മാത്രമല്ല മകനെയും. ഇതാ ഇതാണ് ലക്ഷ്മിയമ്മയുടെ മകൻ ബാബു. പണ്ട് ഞാൻ നായാട്ടിന് പോകുന്ന വഴി തോളിൽ വെടിയേറ്റ നിലയിൽ ബാലനായ ബാബുവിനെ കാറ്റിൽ വെച്ച് കണ്ടു. അവനെ ഞാൻ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷിച്ചു വളർത്തി പഠിപ്പിച്ചു ഈ നിലയിലാക്കി. അമ്മേ അമ്മേ ഞാൻ കുമാരനായുടെ മകനാണ്. ഉണ്ണിത്താൻ അദ്ദേഹം എന്റെ അമ്മയെ വണ്ടി കയറ്റി കൊല്ലുന്നത് നേരിട്ട് കണ്ടവനാണ്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ നാട് വിട്ടു. വളർന്ന് വലുതായപ്പോൾ എന്റെ കുടുംബം താർത്തവനോട് പകരം വീട്ടാൻ ഞാൻ മടങ്ങി വന്നു. മോനെ ഇതാ ഇതിന്റെ ശരിയായ അവകാശി നീയാണ്. വേണ്ടമ്മേ, രത്നവും പൊന്നും പെണ്ണിനുള്ളതാണ്. അത് അമ്മയുടെ മാൽക്കനെ കൊടുത്തു. എങ്കിൽ ഇതിനൊരു അവകാശം കൂടിയുണ്ട്. അമ്മയുടെ മരുമകൾ ഡോക്ടർ ലീല. ലീല എന്റെ മരുമകളോ? അതെ, അവൾ എന്റെ അനന്തരവളാണ്. ഉണ്ണിത്താനെയും കൂട്ടരെയും പിടികൂടാൻ വേണ്ടി ഭർത്താവായ ബാബുവിനെ സഹായിക്കാനാണ് അവൾ അമ്മയെ ബന്ധിച്ചിട്ടെന്ന് വന്നത്. ഏതായാലും എല്ലാം മംഗളമായി കഴിഞ്ഞത്. എല്ലാം ആയില്ല, ഒരു കാര്യം കൂടെ നടക്കാനുണ്ട്. എന്താണ്? എന്റെ സഹോദരന്റെ കഴുത്തിൽ ഇവനെ കൊണ്ടൊരു താലി കെട്ടിക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നമുക്കത് നടത്തിക്കളയാം. അന്ന് തന്നെ ഗണേശനെ അവിടെ നടക്കിയിരിക്കുകയും വേണം. മോനെ ഗണേശ, അമ്മ മോനെ നടക്കിരുത്താവുന്ന നേർന്നതാ. മോന് സമ്മതമാണോ?